ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കെനേഡിയൻ ഡെസ്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ്. അത് കാരണം വേറൊന്നുമല്ല, നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഫേക്കായിട്ട് പി ആറിൻ്റെ വാഗ്ദാനങ്ങൾ ശരിക്കും വരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് റിയാലിറ്റിയോടെ ഇവിടെ മെസ്സേജുകൾ ആൾക്കാരുടെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത്. അത് നിങ്ങൾ അത്രയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി. കാരണം ഏജൻസിക്കാർ പല കാര്യവും പൊതിഞ്ഞേ പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അറിവുള്ള കാര്യം എല്ലാം ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ ലെങ്തി ആക്കാതെ ഷോർട്ടായിട്ട് പറയുന്നതാണ്. വിസ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ ആളുടെ വീടിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധവുമായി അമ്മയും മക്കളും അടങ്ങുന്ന ഒരു സംഘം എത്തി പ്രതിഷേധം നടത്തുകയാണ്. പോകുന്നതിൻ്റെ തലേദിവസം വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് ഫ്ലാറ്റ് പോകാൻ പറ്റില്ല, വിസ ഒറിജിനൽ ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഭീഷണി എൻ്റെ ഭർത്താവിനെ കെട്ടിക്കൊല്ലും, പിന്നെ പൈസ ചോദ്യം തുടങ്ങി. പൈസ ചോദിക്കുമ്പോൾ പൈസ വരില്ല, നമ്മൾ തിരിച്ച് ചീറ്റിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ നിന്ന് 24 ലക്ഷം രൂപ മേടിച്ചതാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ക്വറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെ. മൺഡേ ടു ഫ്രൈഡേ ആണ്, സാറ്റർഡേ സൺഡേ ഞങ്ങൾ മിക്കതും പുറത്തൊക്കെ. അതെ, ആക്ച്വലി നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഓക്കെ, ആൾക്കാർ ഇത്രയൊക്കെ ചിന്തിച്ചു തുടങ്ങി. കാരണം നേരത്തെ ഒന്നും ആരും ചോദിക്കത്ത് പോലും ഇല്ല. കാരണം ചോദിക്കാതെ തന്നെ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുമായിരുന്നു. പൈസ കൊടുക്കുന്നു കുറെ പേർക്ക് കൊണ്ടുപോയി, കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അറിയുന്നില്ലെങ്കിൽ അറിയുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ഇതേപോലെ നല്ല വീഡിയോസ് ഇടാൻ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും, ഹെൽപ്പ് ആണെങ്കിലും, ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അപ്കമ്മിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറയും. പുതിയ പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ഓരോന്ന് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്, അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ക്ലിയർ പിക്ചർ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഡെഫ് നമ്മൾ ഇന്ന് പറയാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പി ആറിൻ്റെ ബേസാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പി ആർ വേണം. ഞങ്ങൾ പല വീഡിയോസിൽ, ഞങ്ങൾ മാത്രമല്ല പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലും ഇപ്പോൾ പറയുന്നുണ്ട് കാനഡയിൽ എത്രത്തോളം പ്രശ്നങ്ങളാണ്, അതായത് പി ആർ കിട്ടാൻ പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് പാടാണ്. അപ്പോൾ പി ആർ കിട്ടാൻ നല്ല പാടാണ്. പക്ഷേ എന്നിട്ട് പോലും ഞാനൊരു ചെറിയൊരു പോൾ ഇട്ടു. അപ്പോൾ പോൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ അതായത് ഓസ്ട്രേലിയയിലാണോ നിങ്ങൾക്ക് പോകാൻ താല്പര്യം, കാനഡയിലോട്ടാണോ യുകെയിലോട്ടോ? ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന കുറച്ച് കൺട്രീസിലൊന്നാണ് കാനഡ, ഓസ്ട്രേലിയ, പിന്നെ യു കെ, പിന്നെ ബാക്കിയുള്ള ഒരു കുറച്ച് പേര് പിന്നെ വരുന്നൊരു അയർലൻഡ്, ന്യൂസിലാൻഡ്, അതൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോൾ ഇട്ടപ്പോഴും എന്താ പറയുക, ഞാനിട്ട പോളിൽ വരെ 61% ആൾക്കാർക്ക് ഇപ്പോഴും കാനഡ വരണം. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായി, ഓക്കെ ഞാനൊരു കനേഡിയൻ ബ്ലോഗർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ കാണുന്ന ആൾക്കാർ കാനഡ ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ ഞാനൊരു യു കെയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്ലോഗറുണ്ട്, ഞാൻ പുള്ളിയുടേയിൽ ഇതേപോലെ ഒരു ബ്ലോഗ് പോള് കണ്ടിട്ടുണ്ടായി. അതിലും ഞാൻ കണ്ടത് 48% ആൾക്കാർക്ക് കാനഡയിലോട്ട് വരണം, ബാക്കി കുറച്ച് പേർക്ക് ഓസ്ട്രേലിയ, പിന്നെ വരുന്നതാണ് യു കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇത്രയും ജോലി കുറവാണ്, ഹൗസിങ്ങിന് ഇഷ്യൂസ് ഉണ്ട്, പിആർ ടൈറ്റ് ആണ്. എന്നിട്ടും നമുക്ക് പി ആർ അടിച്ച് ഇവിടെ വരാനായിട്ട് ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ ഒരു അവസരം ഇപ്പോൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഒരുപാട് പല പല കാറ്റഗറിയിലുള്ള പല പല ഏജ് ലെവലിലുള്ള ആൾക്കാർക്കും നമുക്ക് റീസെൻ്റ്ലി ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നു, പലർക്കും ആഗ്രഹമുണ്ട് വരാനായിട്ട് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ശരിക്കും നാട്ടിലത്തെ ഒരുപാട് ഏജൻസികൾ ചൂഷണം ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് കയറി പോകാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട്. ഇനി ഏജൻസി എന്നല്ല, ഞാൻ പറഞ്ഞത് പല ഏജൻസീസ് എന്നുള്ള രീതിയിൽ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മസ്റ്റായിട്ട് നമ്മുടെ ഒരു നമ്മൾ തന്നെ മുൻകഴിഞ്ഞിറങ്ങണതാണ്. നമ്മൾ ഇത്രയും ടൈമും എഫേർട്ടും പൈസയൊക്കെ ഇട്ട് എറിയുമ്പോൾ നമ്മളത് കറക്റ്റ് ആകുക എന്നുള്ളത്. കാരണം അതിനൊരു താളം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ അവതാളത്തിലാവും. അപ്പോൾ അത് മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ നടക്കുന്ന എക്സ്പ്രസ് എൻട്രിനെ പറ്റി മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കി പി എൻ പി അങ്ങനെ എ എൻ പി അങ്ങനെ പല ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനകത്തുനിന്ന് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നേക്കണതും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം എല്ലാം കൂടി പറയാൻ നിന്നതിൽ ഈ വീഡിയോ ഒരിക്കലും തികയില്ല. അപ്പോൾ എക്സ്പ്രസ് എൻട്രി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പ്രസ് എൻട്രി ആണ് ഏറ്റവും 2015 ഒന്നാമത് എക്സ്പ്രസ് എൻട്രി തുടക്കം വെച്ചത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്പ്രസ് എൻട്രി ആണ് ഏറ്റവും പെട്ടെന്ന് പി ആർ അടിച്ച് കിട്ടുന്നത്. കാരണം വൺസ് നമുക്ക് ആ പോയിന്റ് മീറ്റ് ചെയ്താൽ 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് പി ആർ കിട്ടാനുള്ള എല്ലാ രീതിയിലും പെട്ടെന്ന് കിട്ടും.
ബാക്കിയുള്ള പി എൻ പി എ എൻ പി ആർ എൻ ഐ പി ഒക്കെ പോലെ സമയമെടുക്കുന്ന പ്രോസസ്സ് അല്ല. പക്ഷേ ഇതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനറലായിട്ട് കറൻറ്റ് സിനേറിയോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇവിടുത്തെ പോയിന്റ്സ് ഇപ്പോഴത്തെ ഒരു ഇത് ലെവൽ അനുസരിച്ച് ഒരു 530+ അല്ലെങ്കിൽ ചിലപ്പോൾ 535 ആ ഒരു റേഞ്ച് 30-35 റേഞ്ചിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു 2-3 മന്ത്സ് മുമ്പൊക്കെ ഇതുപോലെ തന്നെ സ്റ്റീപ്പായിട്ട് മുകളിലോട്ട് തന്നെ നിന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഓക്കെ ഒരു 1-2 മന്ത്സ് കഴിഞ്ഞാലും ഒന്ന് താഴ്ത്തോട്ട് ഡ്രോപ്പ് ആവും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ആവുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കൻസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കൻസ്, അവരിങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാനായിട്ടും അതെ എക്സ്പീരിയൻസും അതെ എല്ലാം കിട്ടി പോയിന്റ്സ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും താഴ്ത്തോട്ട് പോയിന്റ്സ് പോകുന്നില്ല. അപ്പോൾ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് ഇത്ര നാളും എക്സ്പ്രസ് എൻട്രി പോയിന്റ്സ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 540, 530, 500 ഇവൻ 500 അടിക്കാൻ തന്നെ വളരെ പാടാണ്. ഒരാൾക്ക് കാനഡയുടെ പുറത്തുനിന്ന് ഒരിക്കലും 500 അടിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈവൻ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി, ബാച്ചിലേഴ്സ് അല്ല മാസ്റ്റേഴ്സ് ഉണ്ട്, പി എച്ച് ഡി, നാല് എക്സ്പീരിയൻസ്, ഒരു കാര്യം മനസ്സിലാക്കുക, 3 കൊല്ലം വരെ ഉള്ളൂ എക്സ്പീരിയൻസിൽ പോയിന്റ്. നിങ്ങൾക്ക് നാട്ടിൽ 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും 3 കൊല്ലത്തെ പോയിന്റ് മാത്രമേ നിങ്ങൾക്കത് കൂട്ടുള്ളൂ. അപ്പോൾ അതിൽ ചിലർ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ 7 ഇയേഴ്സ് എനിക്ക് 7 ഇയേഴ്സ് ഉണ്ട്, 8 ഇയേഴ്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് പോയിന്റ് എക്സ്ട്രാ ഇല്ല, പോയിന്റ്സ് എക്സ്ട്രാ ഒന്നും കിട്ടത്തില്ല. ഈ പറഞ്ഞ പോലെ 3 and above എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി അപ്പൊ അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇപ്പൊ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 5 കാറ്റഗറി ആയിട്ട് ഇരിക്കണം. അതായത് ജനറൽ കാറ്റഗറി സെപ്പറേറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അതായത് സ്റ്റെം, മെഡിക്കല്, ഫ്രഞ്ച്, ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, അങ്ങനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ കാനഡയിൽ ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് ആൾക്കാരെ വേണ്ടത്. അപ്പോൾ നമ്മളത് മാക്സിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ പ്രൊഫഷൻസ് ഈ പറഞ്ഞ 5 കാറ്റഗറിയിൽ, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുകൊണ്ട് മിക്ക ആൾക്കാരും കാനഡയിലുള്ള മിക്ക പിള്ളേർക്കും അറിയാം, പക്ഷേ അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്നത്. കാരണം ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് പി ആർ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അടിച്ച് വരാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിക്കാനോ നല്ല പാടുള്ള സമയമാണ്. കമ്പാരിറ്റീവ്ലി അതായത് നമുക്ക് കിട്ടത്തില്ല എന്നൊരു ഇതല്ല പറയുന്നത്, പക്ഷേ ഈ പറഞ്ഞാൽ അത്രയും സ്കോറിലേക്ക് എത്ര എത്താനായിട്ട് നാട്ടിലുള്ളവർക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കില്ല. ഇവൻ എനിക്ക് തോന്നുന്നു അതായത് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരും ഇത് ഈ പ്രോഗ്രാംസ് അതെ ഇവിടെയുള്ള ആൾക്കാർക്കും ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞങ്ങളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റോ ഒരു അഡ്വക്കേറ്റോ ഒന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റോ IRCC വെബ്സൈറ്റ് നോക്കുക. ഞങ്ങളൊരു വീഡിയോയിൽ ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ പി ആർ അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഇത്രയും ടൈറ്റായിട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങൾക്ക് പി ആർ അടിക്കണം. കാനഡയിൽ വന്നിട്ട് നിങ്ങളുടെ ഡ്രീം കൺട്രിയാണ് കാനഡ സ്റ്റിൽ. അതായത് നിങ്ങൾ ഓക്കെ ഇത്ര ഒരു ഷോർട്ടേജ് ഓഫ് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ് ഉണ്ട്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് കാനഡയിൽ വരാനായിട്ട് നല്ലൊരു താല്പര്യം അടിക്കണം, അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് പഠിക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഉള്ള പ്രോഗ്രാമിൻ്റെ ഇതനുസരിച്ചിട്ട് ഫ്രഞ്ച് അറൗണ്ട് 7 അല്ലേ പറയണത് അവർ പോയിന്റ്സ്. അതായത് ഫ്രഞ്ച് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വിളിക്കുന്നത്, അതായത് ഈ വർഷം 3 ഡ്രോസ് ആണ് വിളിച്ചേക്കുന്നത്. അതായത് ബാക്കിയുള്ള പി ആറിന് പോയിന്റ്സ് വിളിക്കുന്നത് 530, 520 ആണെങ്കിൽ ഫ്രഞ്ചിൻ്റെ പോയിന്റ് ഈ വർഷം വിളിച്ചേക്കുന്നത് 336, 338, 420 അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റേഞ്ച്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, 530 മറ്റത് 330, 430 അതായത് 200-100 പോയിന്റൊക്കെ കുറഞ്ഞൊക്കെയാണ് ഫ്രഞ്ച് പഠിച്ച പിള്ളേരെ വിളിച്ചേക്കുന്നത്. പക്ഷേ ഫ്രഞ്ച് ഓക്കെ, നിങ്ങൾ അതിൻ്റെ എലിജിബിലിറ്റി നോക്കുക, അതിൽ 7 ഈച്ച് വേണമെന്നുണ്ട്. ഇംഗ്ലീഷ് ഈച്ച് വാങ്ങിക്കണ പോലെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ടഫ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, നമുക്ക് അപ്പൊ TCFഉം TEFഉം അതെ ഈ രണ്ട് എക്സാമാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പി ആർ വേണമെങ്കിൽ നിങ്ങൾ ജർമ്മനി പോകാനായിട്ട് നിങ്ങൾ എന്താ പറയുക, ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്, നാട്ടിൽ ഒരുപാട് ജർമ്മൻ ഭാഷ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും. അതേപോലെ തന്നെ കാനഡയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഫ്രഞ്ച് പഠിക്കുക. നാട്ടിൽ നിന്ന് ഫ്രഞ്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും, സത്യം പറയാം ഉറപ്പായിട്ടും ഓൾമോസ്റ്റ് ഡണ്ണാണ് പി ആർ കിട്ടാനുള്ള ഒരു പ്രോബ്ലിറ്റി. കാരണം അത്രയും ഷോർട്ടേജ് ഉണ്ട്. അവർ അന്ന് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വേണ്ട ഒരു കാറ്റഗറിയിൽ ഒന്നാണ് ഈ പറഞ്ഞത്. പിന്നെ ഫ്രഞ്ച് ഫ്രാങ്കോഫോൺ അതെ അത് വേറൊരു പ്രോഗ്രാമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ ഫ്രഞ്ച് പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, ഹെൽത്ത് കെയർ പറഞ്ഞു, അതുപോലെ തന്നെയുള്ളത് ഫ്രാങ്കോഫോൺ മൊബിലിറ്റി പ്രോഗ്രാം.
മൊബിലിറ്റി പ്രോഗ്രാം ഒരു ഒരു പി ആർ അല്ല, അതൊരു വർക്ക് പെർമിറ്റ് പോലത്തെ ഒരു, അതെ, ഒരു വർക്ക് വിസ പോലത്തെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ആക്ച്വലി കാനഡയിലോട്ട് നമുക്ക് വരാൻ പറ്റും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത്. ഇത് ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എംപ്ലോയർ നമുക്കൊരു ഓഫർ ലെറ്റർ, നമുക്ക് എംപ്ലോയറിന്റെ അടുത്ത് നിന്ന് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെയിം ഇത് തന്നെ ഫ്രഞ്ച് എക്സാം നമ്മൾ എഴുതണം. പക്ഷെ ഇതിനകത്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പീക്ക് ചെയ്യാനും ലിസൺ ചെയ്യാനും ഉള്ള ആ ഒരു എബിലിറ്റി ആണ് ഇവർ നോക്കുന്നത് മെയിൻ ആയിട്ട്. CLB 5 മതി. ഈ രണ്ടും നമ്മൾ ചെയ്യണം. ജോബ് ഓഫറും അതിന്റെ ഡീറ്റെയിൽസും പേയ്മെന്റ് ഒക്കെ ഡയറക്റ്റ് കൊടുക്കുക. അത് ബാക്കിയുള്ള LMI ചെയ്യുന്ന രീതിയിലാണ്. ഞങ്ങൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല. അപ്പൊ ഫ്രാങ്കോഫോൺ മൊബിലിറ്റി പ്രോഗ്രാം നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ നിങ്ങളടുത്ത് പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾക്ക് പല ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പി ആർ കാനഡയിൽ ഓൾമോസ്റ്റ് ഒരു ഡ്രീമാണ്. ശരിയാണ്, വെർത്തിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് വെർത്തിട്ടാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഡെഫിനറ്റ്ലി ഒരു വെർത്ത് തന്നെയാണ്. പക്ഷേ ഒരു അതിൻ്റെതായ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെതായ സ്ട്രഗിൾ പല ആൾക്കാരിലും ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ അത്രയും ഡ്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എത്താൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഏജൻസിക്കാർ പലതും പറയണത് നിങ്ങളുടെ മണി ടൈം നമ്മൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പി ആർ നമ്മളിട്ട് വലിപ്പിക്കണേക്കാളും ഭേദം, നമുക്കൊരു 3-4 മാസം നമുക്ക് ഫ്രഞ്ച് പഠിച്ച് അതിന് വേണ്ടി ഒരു എക്സാം എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ ഏജൻസിക്കാർ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ നമ്മൾ അടുത്ത് നിന്ന് ഫസ്റ്റ് വാങ്ങിക്കും, നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കും. പക്ഷേ ആക്ച്വലി അത് ഓക്കെ, നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരും എലിജിബിൾ ആയിരിക്കും, എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. പക്ഷെ നമുക്കത് കിട്ടണം എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാനഡയിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എലിജിബിലിറ്റി പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാം പഠിച്ചു വന്നേക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചില സ്കിൽസ് അറിയാവുന്നവരൊക്കെ എലിജിബിൾ ആണ് ഈ ഒരു കാനഡയിൽ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഏജൻസി പോയി നിങ്ങൾ അവർ പറയുമ്പോൾ, അതായത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറയുമ്പോൾ കിട്ടുമോ, അതായത് പി ആർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എത്ര നാളുകൾക്കുള്ള പി ആർ കിട്ടും എന്നുള്ള ചോദ്യം നിങ്ങൾ തിരിച്ചു ചോദിക്കണം. കാരണം വെച്ചാൽ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു 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 ബേസിക് ആയിട്ട് ഒരു ബാച്ചിലേഴ്സ് പഠിച്ച ആൾ പോലും എലിജിബിൾ ആണ് എക്സ്പ്രസ് സെൻ്ററിൽ വെച്ച് പോകുമ്പോൾ. ഓക്കെ, നാട്ടിൽ നിന്ന് നിങ്ങൾ ഓക്കെ ഇത്ര പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ 8777 അടിച്ചാൽ നിങ്ങൾക്ക് ഇതാവും. അപ്പോൾ അങ്ങനെ ഒരു ഇമെയിലൊക്കെ അവർ അയച്ചു തരും, ഓക്കെ യു ആർ എലിജിബിൾ ഫോർ എക്സ്പ്രസ് സെൻ്ററി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ പി ആർ കിട്ടാൻ എലിജിബിളാണ്. ശരിക്കും പൂൾ ഉണ്ടാക്കാൻ, ആ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്തിടും, അതിനൊരു എലിജിബിലിറ്റി. അത് അതെ, ആ ഒരു എലിജിബിലിറ്റി മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോ ആക്ച്വലി ഇവർക്ക് ആ ഒരു എന്താ പറയുന്നത് എമൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് തരും നമുക്ക്. പക്ഷെ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ 2 years ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കും, അതെ ചിലപ്പോൾ 10 years കഴിഞ്ഞാലും ചിലപ്പോ അത് ഡിപ്പെൻസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പൂള് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് എക്സ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ റിന്യൂ ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുമ്പോൾ എവിടെ കാനഡ എത്തുക, നമുക്ക് പൂള് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതല്ല, നമുക്ക് പി ആർ കിട്ടുക എന്നുള്ള. അപ്പൊ ഇവര് എക്സ്പ്രസ് എൻട്രിയിൽ നിങ്ങൾ എലിജിബിൾ ആന്ന് പറഞ്ഞാൽ പൂള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരിക്കലും പി ആർ കിട്ടുക എന്നുള്ളതല്ല. മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ പി ആർ കിട്ടണമെങ്കിൽ സ്റ്റഡി ഫ്രഞ്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷുവറാണ്. കാരണം പല ഫ്രാങ്കോഫോൺസ്, അതായത് ഫ്രാങ്കോഫോൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്, എക്സ്പ്രസ് എൻട്രിയിലും ഉണ്ട്, അല്ലാതെയും ഉണ്ട്, അങ്ങനെ പല പല PNB കാറ്റഗറീസിലും വരെയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയാലും ആയിട്ടും ഫ്രഞ്ചിന് വേണ്ടി നിങ്ങളൊരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ പോയി പഠിച്ചാൽ വെർത്താണ്. ഒരു സംശയം വേണം, നിങ്ങൾ പഠിച്ചാൽ വെർത്താണ്. ശരിയായിരിക്കും, ഓക്കെ നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിച്ചുകൊണ്ട് മാത്രമേ കാനഡയിൽ വരാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഒരിക്കലും ജനറൽ കാറ്റഗറിയിൽ വരാൻ പാടില്ല. നമുക്കറിയാം നാട്ടിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുന്ന ആൾക്കാരും, അതായത് നമുക്ക് സ്പെഷ്യൽ ഇപ്പോൾ കാസ്റ്റ് സെക്ഷനിലൊക്കെ പെട്ട് നമുക്ക് അലോട്ട്മെൻറ്റിലൊക്കെ കൂടുതൽ റാങ്കിലാണെങ്കിൽ പോലും നമുക്ക് ഒരു നല്ലൊരു കോളേജ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇന്ന കാറ്റഗറിയിൽ, ഇത് കാസ്റ്റ് ബേസ്ഡ് അല്ല, ഇത് ഇന്ന് പ്രൊഫഷൻ ബേസ്ഡ് കാറ്റഗറിയാണ് മാത്രം, അതിൽ പെട്ടാൽ നമുക്ക് പറ്റും. അപ്പോൾ അതിൽ ഈ വർഷം വിളിച്ചേക്കുന്നത് ഏതാ ഡ്രോസ് എന്ന് പറയുമ്പോൾ, ഈ വർഷം വിളിച്ചേക്കുന്ന ഈ പറഞ്ഞ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അറൌണ്ട് 3500 ആൾക്കാർ ഈ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 4-22-25 റേഞ്ചിലുള്ള പോയിന്റ്സ് ആണ് ആ കാറ്റഗറി ബേസ്. നിങ്ങൾ ആലോചിക്കണം, ജനറലിന് 5:30 വിളിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഹെൽത്ത് കെയറിന് 4:20 വിളിച്ചേക്കുന്നത്. ആ 4:20 വരുന്ന ആൾക്കാരായ പ്രൊഫഷൻസ് അങ്ങനെ അതിൽ വരുന്ന കുറച്ച് ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നേഴ്സസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് വരുന്ന ഒരു കാറ്റഗറി നേഴ്സ്, പിന്നെ ഡെന്റിസ്റ്റ് ഉണ്ട്, പിന്നെ പാരാമെഡിക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്, ഫിസിയോ ഉണ്ട്, അങ്ങനെ കുറച്ച് കോർ ആയിട്ട് വരുന്ന പ്രൊഫഷൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് ലിങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെ പ്രൊഫഷൻസ് വരും, നിങ്ങളുടെ പ്രൊഫഷൻ അതിൽ വരും. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ഇതിൻ്റെ വേറൊരു റിക്വയർമെൻറ്റ് വെച്ചാൽ ലാസ്റ്റ് 3 years നിങ്ങൾക്ക് 6 months ഓഫ് എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ, ഈ ജനറലിൽ പെടാതെ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പൂള് ക്രിയേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് PR കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ഹെൽത്ത് കെയർ ഡ്രോ വിളിക്കുമ്പോൾ മാത്രം
അവർ ഓരോ സ്പെസിഫിക് ഡ്രോയെ വിളിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ ഡ്രോ വിളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ജനറൽ അല്ലാതെ ഇത്രയും 100 പോയിന്റ് വ്യത്യാസത്തിലൊക്കെ നമുക്ക് കിട്ടും ഈ പറഞ്ഞ പ്രൊഫഷൻസ്. ഈ പറഞ്ഞ കൂടാണ്ട് കുറച്ചും കൂടി ഉണ്ടാകും, നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നോക്കാം. അതേപോലെ തന്നെയാണ് അഗ്രികൾച്ചർ സെക്ടർ അഗ്രികൾച്ചർ ശരിക്കും പറഞ്ഞ കാനഡയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും ചെയ്യാനില്ല എനിക്ക് തോന്നുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പുതിയ തലമുറയിലൊന്നും ഒട്ടും ആൾക്കാർ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഈ പറഞ്ഞ വെതർ ആ ഒരു കണ്ടീഷൻ കാരണമാണ്, 6 മന്ത്സ് വെതറിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്നാൽ പോലും എല്ലാ സമയത്തും വളരെ കുറച്ച് ആൾക്കാരും ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ തന്നെ അഗ്രികൾച്ചറിന് ഒരു ഡ്രോ വിളിച്ചായിരുന്നു. ജനറലിന് 5:30 കിടക്കുമ്പോൾ ഇത് 4:30 വിളിച്ചത്. അപ്പോൾ ആ 100 പോയിന്റ് ഞാൻ നേരത്തെ ഹെൽത്ത് കെയർ പറഞ്ഞാൽ 100 പോയിന്റ് കുറഞ്ഞാണ് അഗ്രികൾച്ചറിനും ഈ വർഷം ഒരു ഡ്രോ വിളിച്ചത്, ഹെൽത്ത് കെയർ പോലെ ഒരു ഡ്രോ. ആ ഒരു ഡ്രോയിൽ 150 പേരെ ഉണ്ടായുള്ളൂ. പക്ഷേ അതേ സമയത്തിന് ഹെൽത്ത് കെയറിന് ഡ്രോയിൽ 3500 ആൾക്കാരുണ്ടായി, പക്ഷേ അഗ്രികൾച്ചർ വെറും 150 പേരെ ഉണ്ടായുള്ളൂ. അപ്പോൾ അഗ്രികൾച്ചർ സെക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോഴ്സ് നാട്ടിൽ പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ നാട്ടിൽ വല്ല കൃഷി വകുപ്പിലും അങ്ങനെയൊക്കെ നമുക്ക് ഓഫീസറായിട്ട് വർക്ക് ചെയ്തത് ആ ഒരു ബേസിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാർ തന്നെ ആക്ച്വലി വളരെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു റേഞ്ചിൽ പെടുന്ന ആൾക്കാരെയാണ് അഗ്രികൾച്ചർ. അത് മസ്റ്റ് ആണ്, കാരണം നാട്ടിൽ അഗ്രികൾച്ചർ പഠിച്ച ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് IELTS ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൂള് ക്രിയേറ്റ് ചെയ്തിട്ടാൽ നമുക്ക് PR നാട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളത് നോക്കുക. ഈ അഗ്രികൾച്ചറിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇത് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റെയിൽവേ, എയർവേസ്, പിന്നെ നമ്മുടെ വാട്ടർവേസ്, റോഡ്വേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ പെടുന്നതായിട്ടുള്ള ഓഫീസേഴ്സ്, പിന്നെ അതിൻ്റെ സൂപ്പർവൈസേഴ്സ് കാര്യങ്ങളൊക്കെ അതിലും ഇതേപോലെ തന്നെ എത്ര 4:32 അങ്ങനെ റേഞ്ചിലാണ് വിളിച്ചേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ, അതായത് ഈ വർഷത്തെ കാര്യം പറഞ്ഞത്, ഒരു ഡ്രോ ഉണ്ടായുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കുമ്പോൾ മറ്റേ ജനറൽ ഡ്രോ എന്ന് വിളിക്കും ഞാൻ, ഞങ്ങളൊക്കെ ജനറൽ ഡ്രോയിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ജനറൽ ഡ്രോ വിളിക്കുന്നതിനേക്കാൾ 100 പോയിന്റ് കുറവെന്ന് പറയുമ്പോൾ നാളെ ചോദിച്ചു. 100 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 5 പോയിന്റ് കിട്ടാൻ പോകുന്നത് വളരെ പാടുള്ള സമയമാണ് കാനഡയിൽ പോകുന്നത്. 100 പോയിന്റ് കുറച്ച് വിളിക്കുക എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ, അപ്പോൾ നിങ്ങൾ ഈ പെടുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് പൂള് ക്രിയേറ്റ് ചെയ്യുക. പൂള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റും IELTSഉം അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജും മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു PR ഈ ഒരു 23-ലും 24-25 നമുക്ക് ഇവിടെ വരാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഏജൻസി എന്താ പറയുക, ഇങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയച്ചോളൂ. അതെ, അതുകൊണ്ടൊന്നും നമ്മൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാനഡയിൽ വന്നെത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് കുറേ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം എന്താ പറയേണ്ടത്, ഇതിനകത്തു നിന്നെല്ലാം നമ്മൾ കയറി കയറി പോരണം. അത് കയറി പോന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ഏജൻസികൾ മെയിലേ ആയിക്കോളൂ, ചില ഏജൻസികൾ പൈസ ചോദിക്കുന്നുണ്ട്, അതായത് ആപ്ലിക്കേഷൻ ഫീ. അതിനപ്പുറം ചില ഏജൻസികൾ ആയിട്ടുള്ള ഏജൻസികൾ വരെയും ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതായത് കുറച്ചാണെങ്കിൽ കുറച്ച് നിങ്ങൾ ഇങ്ങനെ എലിജിബിൾ ആണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസീസ്. ഇതൊന്നും അല്ലാത്ത, ഒട്ടും ജെന്യുവിൻ അല്ലാത്ത കുറെ ഏജൻസീസ് അല്ലാതെ അവർ ചോദിക്കുന്നത് 5 ലക്ഷം ഉണ്ടോ 10 ലക്ഷം ഉണ്ടോ. കാരണം ഞാൻ ഇതുകൂടി പറഞ്ഞേക്കാം, കാരണം കുറച്ച് നാളായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പറഞ്ഞാൽ PR വരാൻ, കാനഡയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ, അവരോടൊക്കെ നാട്ടിൽ ഏജൻസിക്കാർ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. അതായത് 20-30 ആൾക്കാർ കൊടുക്കാനും റെഡിയാണ്. പക്ഷേ ആൾക്കാർ ഇത് ഏത് വിസയാണെന്നോ ഇത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് ഒരു പ്രോപ്പറായിട്ട് ഏത് എങ്ങനെ ആക്ച്വലി അറിയാവുന്ന ഒരു ഏജൻസി, അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേരുള്ള ഏജൻസി പോലും ആയിരിക്കില്ല. പക്ഷേ നമ്മൾ എന്നിട്ട് പോലും നമ്മൾ അതേപോലത്തെ ട്രാപ്പിൽ പെടുന്നു, നമ്മളൊന്നും അന്വേഷിക്കാതെ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസിൽ, നമ്മുടെ വലിയ വലിയ ന്യൂസുകളിൽ ഞാൻ കണ്ട കാര്യമാണോ അത്, ഞാൻ വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുകയും ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. വിസ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ ആളുടെ വീടിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധവുമായി അമ്മയും മക്കളും അടങ്ങുന്ന ഒരു സംഘം എത്തി പ്രതിഷേധം നടത്തുകയാണ്. പോകുന്നതിൻ്റെ തലേദിവസം വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഫ്ലാറ്റ് പോകാൻ പറ്റില്ല, വിസ ഒറിജിനൽ ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഭീഷണി എൻ്റെ ഭർത്താവിനെ കിട്ടി കൊല്ലും. പിന്നെ പൈസ ചോദ്യം തുടങ്ങി, പൈസ ചോദിക്കുമ്പോൾ പൈസ തരില്ല. നമ്മൾ തിരിച്ച് ചീറ്റിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലയിൻ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ നിന്ന് 24 ലക്ഷം രൂപ മേടിച്ചതാണ്. എന്താണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് നമുക്കൊന്ന് ചോദിക്കാം. സാർ, ഇത് ഞങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഞങ്ങളുടെ നിന്ന് 24 ലക്ഷം രൂപ മേടിച്ചതാണ്. കാനഡയിലേക്ക് ജോലി വാഗ്ദാനം നൽകിയിട്ട് കാനഡയിൽ ഒരു കമ്പനിയിലെ വെയർ ഹൗസിലേക്ക് സ്റ്റാഫുകളെ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് കാശ് മേടിക്കുകയും ഞങ്ങൾക്കത് അതുകൊണ്ട് അതുമൂലം ഞങ്ങൾക്ക് വിസ അടിച്ചേരുകയും പോകുന്നതിൻ്റെ തലേദിവസം, അതായത് നവംബർ 19 ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റാണ്. നവംബർ 18 വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഫ്ലാറ്റ് പോകാൻ പറ്റില്ല, നിങ്ങളുടെ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് എന്തോ റെഡി ആയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പണമൊക്കെ നിങ്ങൾ സ്വരൂപിച്ചത്? എൻ്റെ ദൈവം, ഇനി കടം മേടിക്കാൻ നാട്ടിൽ ആരുമില്ല. ബാക്കി കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് പണയം വെച്ചു. പിന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ കടം വാങ്ങിച്ചേക്കുക.
നിലവിൽ ജോലിയില്ല, മക്കളെ പഠിപ്പിക്കാൻ അവസ്ഥയില്ല, കഞ്ഞി കുടിക്കാൻ പോലും അവസ്ഥയില്ല, എന്ത് ചെയ്യൂന്ന് പറ. അതില് ഇതിൽ കണ്ട പോലെയൊക്കെ തന്നെ, അതായത് എത്രയോ ആൾക്കാരെ ലക്ഷങ്ങൾ തട്ടിച്ച പല ഏജൻസികൾ, ഞാൻ ഇന്ന ഏജൻസിനെ പറ്റി ഒരിക്കലും പരാമർശിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ പൈസ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനായിട്ട്. അതെ, കാര്യം ചിലപ്പോൾ കുറച്ച് പൈസയാണെങ്കിൽ പോലും ഈവൻ നമ്മൾ ഏൺ ചെയ്യുന്ന മണിയാണ്, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അത് പോയി കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം അന്വേഷിക്കണം, പ്രാക്ടിക്കലി ഇത് റിക്കവർ ചെയ്യാൻ പാടുമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം. കാനഡയുടെ എക്സ്പ്രസ് എൻട്രി എന്താണെന്ന് ഞാൻ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്രസ് എൻട്രിയിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാറ്റഗറി വരുന്ന ഫ്രഞ്ച്, സ്റ്റെം, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത് കെയർ, ഇതിനെപ്പറ്റിയാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞേക്കുന്നത്. ഇത് പറഞ്ഞത് ഞങ്ങളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആയതുകൊണ്ടല്ല, ഒരുപാട് എൻക്വയറീസ് പേഴ്സണലി ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇൻഫോർമേഷൻ പാസ് ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നമ്മളോട് ചോദിച്ചാൽ പോലും നമ്മൾ പറയുന്നത് ഏതെങ്കിലും കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് അവരുടെ കാര്യം നമ്മൾ പറയും. അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അറിയാവുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ കൂടുതൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾക്കിലോട്ട് എത്താൻ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ, ബൈ, താങ്ക് യു.